വയനാട് ഡി സി സി പ്രസിഡന്റിനെ അസഭ്യം വിളിച്ച ഐ സി ബാലകൃഷ്ണൻ എം എൽ എക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് നേതൃത്വത്തിന് പരാതി. മുതിർന്ന നേതാവിനെ തെറിവിളിച്ചത് ഗുരുതരമായ അച്ചടക്ക ലംഘനമാണെന്ന് ഒരു വിഭാഗം നേതാക്കൾ നിലപാടെടുക്കുന്നുണ്ട്. സുഹൈലുണ്ട് വിവരങ്ങളുമായി. സുഹൈൽ, വലിയ പരാതി ഒരു വിഭാഗം നേതാക്കൾക്കുണ്ട്. ഈ പ്രശ്നത്തിൽ എങ്ങനെ ഒരു പരിഹാരം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്? ശാലിനി, വയനാട്ടിലെ ഏറ്റവും മുതിർന്ന നേതാവും അതോടൊപ്പം തന്നെ പ്രായം കൊണ്ടും പദവി കൊണ്ടും ഏറ്റവും മുതിർന്ന ആളാണ് എൻ ഡി അപ്പച്ചൻ. ആ അപ്പച്ചനെയാണ് സുൽത്താൻ ബത്തേരി എം എൽ എ ഐ സി ബാലകൃഷ്ണൻ അസഭ്യം പറഞ്ഞത്. ഫോൺ വിളിയിലൂടെയുള്ള സംസാരത്തിനിടെയായിരുന്നു അസഭ്യ വർഷം. അതൊരു വലിയ പ്രതിഷേധം പാർട്ടിക്കകത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. എം എൽ എക്കെതിരെ നടപടി വേണം എന്ന് എൻ ഡി അപ്പച്ചൻ അനുകൂലിക്കുന്ന ഒരു വിഭാഗം ആൾക്കാർ പറയുന്നു. കാരണം ഇതൊരു വലിയ തെറ്റാണ്, ഒരു അച്ചടക്ക ലംഘനമാണ്. ഒരു എം എൽ എ ആണ് അസഭ്യം വിളിച്ചിരിക്കുന്നത്. അതൊരു വലിയ അച്ചടക്ക ലംഘനമാണ്. അതൊരു ഗുരുതരമായ തെറ്റായി കണ്ട് നടപടി സ്വീകരിക്കണം, എം എൽ എക്കെതിരെ നടപടി വേണം എന്നുള്ളതാണ് ഒരു വിഭാഗത്തിൻ്റെ ആവശ്യം. ഇവർ മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാർക്കും അതോടൊപ്പം തന്നെ കെ പി സി സിക്കും പരാതി നൽകി എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്ന വിവരം. കാരണം കഴിഞ്ഞ 26-ാം തീയതി, അതായത് കണ്ണോത്തുമല ദുരന്തം നടന്നതിൻ്റെ പിറ്റേ ദിവസം, വയനാട് ഡി സി സിയിൽ ഒരു യോഗം വിളിച്ചിരുന്നു. സുൽത്താൻ ബത്തേരി അർബൻ ബാങ്കിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി ചർച്ച ചെയ്യുക, നോമിനേഷൻ ആരൊക്കെ കൊടുക്കണം, ആരുടേതൊക്കെ പിൻവലിക്കണം എന്നുള്ള കാര്യത്തിലൊക്കെ ചർച്ച നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടായിരുന്നു യോഗം. ഈ യോഗം രാവിലെ 10 മണിയോടുകൂടിയായിരുന്നു നിശ്ചയിച്ചിരുന്നത്. എം എൽ എ സമയത്ത് അവിടെ എത്തി, എൻ ഡി അപ്പച്ചൻ എത്തിയില്ല. ഈ സമയത്താണ് ഫോണിലേക്ക് വിളിച്ചത്. ഈ സമയത്ത് താൻ മാനന്തവാടിയിൽ നിന്ന് വരുന്നു, വൈകാതെ എത്തും എന്ന് അറിയിക്കുന്നു. പക്ഷേ അതിൽ പ്രകോപിതനായാണ്, കൃത്യസമയത്ത് എത്താത്തതിൽ പ്രകോപിതനായാണ് എം എൽ എ എൻ ഡി അപ്പച്ചനെ അസഭ്യം പറഞ്ഞത്. ഇതൊരു വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നു. കാരണം ഒരു എം എൽ എ പോലെ ഒരാൾ ഇങ്ങനെ പെരുമാറിയത് വളരെ മോശമായി പോയി. ഒരു വലിയ അച്ചടക്ക ലംഘനമാണ്. അത് ഗൗരവത്തിലെടുത്തുള്ള നടപടി വേണം എന്നുള്ളതാണ് ഒരു വലിയ വിഭാഗത്തിൻ്റെ ആവശ്യം എന്ന് പറയുന്നത്. അതേസമയം എങ്ങനെ ഈ ശബ്ദ സന്ദേശം ചോർന്നു എന്നതിൽ വലിയ പ്രതിഷേധം മറുവിഭാഗത്തിനുമുണ്ട്. ഒരു സ്വകാര്യ സംപ്രേഷണം എങ്ങനെ ചോർത്തി നൽകി, അത് പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കുന്നില്ലേ എന്നുള്ള രീതിയിലുള്ളതാണ് ഒരു പ്രചാരണം. പക്ഷേ അതിനെ മറുവിഭാഗം എതിർക്കുന്നത് വിളിക്കാമെങ്കിൽ ഇത് ചോർന്നു പോകുന്നതിൽ എന്താണ് തടസ്സം എന്നുള്ളതാണ് ചോദിക്കുന്നത്. എന്തായാലും വയനാട്ടിൽ ഒരു കോൺഗ്രസിനകത്ത് വലിയ ഭിന്നത ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ആ ഭിന്നത മറന്നിക്ക് പുറത്തു വരുന്നു എന്നുള്ളതാണ് ഒരു വലിയ പ്രതിസന്ധിയായി ഇപ്പോഴും മുമ്പിൽ നിൽക്കുന്നത്. ശാലിനി.